Hello friends, welcome back to PN Creations. Now, I'm going to show you how to cut the canvas on the top of the top of the canvas. Now, I'm going to cut the canvas on the canvas. One thin and thick. The basic height of video is the measurement. The canvas is double folded. 6.5 under the angle 7 lum, ready neck 6 under the angle 6.5 will on a mark the wood under the Nani the wooda 7 la mark the wooda Pay the random good a yoji pitcher Namakori box type aki varched canum Namaki pay the design lin neck of arcana and dangalum e box in the ulli lana number varched under. Anipivida in a cross sided line where you can under it is numbered in a thinner cutte the decanangle namaka diamond shape pillar neck carnagata the Yamunia chay the tender other didil namaka sweetheart neck and dacam other new under number e line la worth a half inch of it in a round shape on the varchodacam. ഇനി നമുക്ക് ഈ ബോക്സിന്റെ പുറത്തോട്ട് 1 ഇഞ്ച് വിട്ടിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കണം. ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കണം. ആദ്യം നമുക്ക് ഔട്ട്ലൈനിൽ കൂട കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ലൈനില കൂട കട്ട് ചെയ്യണം. ഈ സൈഡില് നമുക്ക് വേണമെന്നുണ്ട് പിൻ കുത്തി കൊടുക്കാം അല്ലെങ്കിൽ മുട്ട് സൂചി ഉണ്ട് അത് കുത്തി കൊടുത്താലും മതി. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നെക്ക് തെന്നി പോവാണ്ട് കിട്ടും. ഇവിടം വരെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഭാഗം ബാലൻസ് വെക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്വീറ്റ് ഹാർട്ട് നക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മേലെ കുറച്ചൊരു ഭാഗം ബാലൻസ് വെച്ച് കട്ട് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നെക്ക് ടോപ്പിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഷോൾഡർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ ടോപ്പിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ലൈനിലെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടുത്ത നമുക്ക് കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള സ്റ്റെപ്പ് നെക്ക് നോക്കാം. അതിനും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതുപോലെ തന്നെ 3 ഇഞ്ചും 7 ഇഞ്ചും വെച്ച് ഒരു ബോക്സ് ഉണ്ടാക്കി വെക്കാം. ഏതാണ്ട് എല്ലാ നെക്കും നമ്മൾ ബോക്സിന്റെ ഉള്ളിൽ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് കുറച്ച് അകലത്തിലുള്ള നെക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോക്സിന്റെ പുറത്തോട്ട് 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഡിസൈൻ വരച്ചു കൊടുക്കണം. ഈ സ്റ്റെപ്പ് നെക്കിന് കുറച്ച് പുറത്തോട്ട് തള്ളിയിട്ട് ഞാൻ ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അധികം അകലം വേണ്ട എന്നുള്ളവർക്ക് ഉള്ളിൽ തന്നെ കൊടുത്താൽ മതി. നമുക്കിങ്ങനെ റൗണ്ട് വരഞ്ഞതിന് ശേഷം സ്ക്വയറിൽ വരച്ചു കൊടുക്കാം. ഇനി ഒരു ഔട്ട്ലൈനും കൂടി കൊടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഔട്ട്ലൈൻ ആദ്യം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലൈൻ വരച്ച് അതിലെ കൂടെ കട്ട് ചെയ്യാം. സ്ക്വയർ നെക്ക് കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം.
അതിൻ്റെ കോർണർ കറക്റ്റ് അളവിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചുരിദാറിൽ ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായ അളവിൽ കിട്ടില്ല. അടുത്തത് നമുക്ക് വൺ സൈഡ് നെക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 3 ഇഞ്ചിലും 9 ഇഞ്ചിലും ഒരു ബോക്സ് ഉണ്ടാക്കാം. 3 ഇഞ്ചിലും 7 ഇഞ്ചിലും ഒരു ബോക്സ് ഉണ്ടാക്കാം. പക്ഷേ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല, നേരത്തെ നമ്മൾ ഒരു സൈഡ് മാത്രം മാർക്ക് ചെയ്തത്. വൺ സൈഡ് നെക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ രണ്ട് സൈഡിലും സെയിം മെഷർമെൻറ്റ് വെച്ചിട്ട് ബോക്സ് ഉണ്ടാക്കി കൊടുക്കണം. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ലൈൻ ഒന്നുകൂടി നമുക്ക് തിക്കായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഈ സ്ക്വയറിൻ്റെ ഉള്ളിലാണ് നമ്മൾ നെക്കിൻ്റെ പിക്ചർ വരച്ച് കൊടുക്കേണ്ടത്. സുമാറൊരു പകുതിക്ക് താഴെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ഈ പീസ് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ച് വിട്ടിട്ട് ഇനി ഇത് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു 1/2 ഇഞ്ചിൽ ബാലൻസ് വെച്ചില്ലേ കട്ട് ചെയ്യുമ്പോൾ, ആ ഭാഗം ആദ്യം ഇത് വെട്ടിയെടുക്കണം. അതിനുശേഷം ഓപ്പൺ ചെയ്തെടുക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത അതേ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുക. വൺ സൈഡിനൊക്കെ കട്ട് ചെയ്യാൻ മാത്രം ബിഗിനേഴ്സ് ആണെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, ബാക്കിയൊക്കെ നമുക്ക് വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ ലാസ്റ്റ് എത്തത് ബോട്ട് നെക്കാണ്. ബോട്ട് നെക്ക് നമ്മളെ നോർമൽ നെക്കിനേക്കാളും മെഷർമെൻറ്റിൽ വ്യത്യാസമുണ്ട്. ഇതിന് നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം 6 ഇഞ്ച് നീളത്തിലും 6 ഇഞ്ച് വീതിയിലുള്ള ക്യാൻവാസാണ് വേണ്ടത്. ഇതിൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്യേണ്ടത് 4 ഇഞ്ച് വീതിക്കാണ്, ഷോൾഡർ 4.5 ഇഞ്ചിലും. ടോട്ടൽ 9 ആണ് വരിക. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തുകൊണ്ട് 4.5. ഇനി ഈ 4.5 ഇഞ്ചും 4 ഇഞ്ചും കൂട്ടി നമുക്ക് ഒരു ബോക്സ് ഉണ്ടാക്കി കൊടുക്കണം. ഇനി ഈ ബോക്സിൻ്റെ മിഡിൽ ഭാഗത്തു നിന്ന് ഒരു 1.5 1.75 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഒരു ക്രോസ് ലൈൻ അരിഞ്ഞു കൊടുക്കാം. ഇനി ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ബോട്ട് നെക്ക് ഉണ്ടാവുക കട്ട് ചെയ്തതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസ് ടോപ്പിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ള ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം.